നമസ്കാരം ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം വാർ കേസിൽ ഹൈക്കോടതിയിൽ സർക്കാരിന് നിർണായക വിജയം സർക്കാരിന്റെ മദ്യനയം ഹൈക്കോടതി പൂർണ്ണമായി അംഗീകരിച്ചു നയം രൂപീകരിക്കാൻ സർക്കാരിന് ഭരണഘടനാപരമായ അവകാശമുണ്ട് പൊതുസ്ഥലത്തെ മദ്യപാനത്തെ മൗലിക അവകാശമായി കാണാൻ കഴിയില്ല ബിയർ വൈൻ പാർലർ അനുവദിച്ചതോടെ ബാറുകളിലെ തൊഴിലാളി പ്രശ്നവും തീർന്നു ടൂറിസം മേഖലയ്ക്ക് മദ്യനയം തിരിച്ചടിയാകും എന്ന വാദം ഹൈക്കോടതി തള്ളി നാളെ ടൂറിസത്തിന് കൊക്കൈൻ വേണമെന്ന് പറഞ്ഞാൽ അതും അംഗീകരിക്കാൻ കഴിയുമോ എന്ന് കോടതി ചോദിച്ചു ഹൈക്കോടതി വിധിയുടെ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി എസ് വിജയകുമാർ ഇപ്പോൾ കൊച്ചി ബ്യൂറോയിൽ വിജയകുമാർ എന്താണ് ഈ കോടതി വിധിയുടെ മർമ്മം പ്രകാശ് മദ്യനയം പോലെയുള്ള നയരൂപീകരണത്തിന് സംസ്ഥാന സർക്കാരുകൾക്ക് ഉള്ള അധികാരം പൂർണ്ണമായി അംഗീകരിക്കുന്നു എന്ന് മാത്രമല്ല ഹൈക്കോടതി ചെയ്തത് അത്തരമൊരു നയരൂപീകരണത്തിന് സർക്കാരുകൾ തയ്യാറായാൽ അതിനെ കലവറയില്ലാതെ ജുഡീഷ്യറിയുടെ പിന്തുണയുണ്ടാകും എന്ന ഒരു സന്ദേശം കൂടി ഡിവിഷൻ ബെഞ്ചിന്റെ ഈ ഉത്തരവിലുണ്ട് കാരണം ബാർ ഉടമകൾ കേസിൽ മുന്നോട്ട് വെച്ച വാദങ്ങൾക്ക് കോടതി യുക്തിഭദ്രമായ മറുപടി പറഞ്ഞുകൊണ്ടാണ് അതിനെ ഖണ്ഡിക്കുകയും അതിന് മറ്റൊരു വാദം ഡിവിഷൻ ബെഞ്ച് മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുള്ളത് നിയമ ഈ ഹൈക്കോടതി സർക്കാരിന്റെ മദ്യനയം ഭരണഘടനയ്ക്ക് വിധേയമാണ് എന്ന് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കുന്നുണ്ട് നയരൂപീകരണത്തിന് ശ്രമിച്ചവർ പോലും കാണാത്ത ചില പ്രത്യേകതകൾ കൂടി ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട് ഭരണഘടനയുടെ 47-ാം അനുച്ഛേദം അനുസരിച്ച് ഒരു പൗരന്റെ ആരോഗ്യവും ക്ഷേമവും സംരക്ഷിക്കേണ്ട ബാധ്യത ഭരണകൂടത്തിനുണ്ട് അങ്ങനെ ബാധ്യതയുള്ള ഒരു ഭരണകൂടം മദ്യലഭ്യത കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ ഒരു നയം രൂപീകരിക്കുമ്പോൾ അതിനെ സർവാത്മന പിന്തുണയ്ക്കുകയാണ് എന്ന് കോടതി വ്യക്തമാക്കുന്നുണ്ട് അതുപോലെ ഭരണഘടനയുടെ 14-ാം അനുച്ഛേദ പ്രകാരം വിവേചനമുണ്ടായി എന്ന ആക്ഷേപം കോടതി തള്ളിക്കളഞ്ഞു കാരണം മദ്യം വിൽക്കുക മദ്യം കുടിക്കുക എന്നീ രണ്ടു കാര്യങ്ങളും മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽപ്പെടുത്താൻ കഴിയില്ല അതുകൊണ്ട് വിവേചനം എന്നൊരു ആക്ഷേപം ഇവിടെ ഉന്നയിക്കുന്നതിൽ പ്രസക്തിയില്ല എന്നും കോടതി പറഞ്ഞു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പുതിയ മദ്യനയം വിനോദസഞ്ചാര മേഖലയെ ബാധിക്കും എന്നതാണ് കോടതി പറഞ്ഞത് വിനോദസഞ്ചാര മേഖലയെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു നയം രൂപീകരിക്കുക ഈ ഇത്തരം കാര്യങ്ങളിൽ നടപ്പാവുകയില്ല കാരണം മുഴുവൻ സമൂഹത്തെയും ബാധിക്കുന്ന ഒരു നയമാണ് സർക്കാർ രൂപീകരിച്ചത് അവിടെ ചിലപ്പോൾ വിനോദസഞ്ചാര മേഖലയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം നാളെ ടൂറിസം മേഖല ഇവിടെ വരുന്ന വിനോദസഞ്ചാരികൾക്ക് കൊക്കൈൻ നൽകണമെന്ന് ആവശ്യപ്പെട്ടാൽ അത് നൽകാൻ സംസ്ഥാന സർക്കാരിന് കഴിയില്ലല്ലോ എന്ന് പറയുന്നത് പോലെ ഇവിടെ സമൂഹത്തെ മുഴുവനായി കണക്കിലെടുത്താണ് സർക്കാർ നയം രൂപീകരിച്ചത് എന്ന് ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാട്ടുന്നു അതുപോലെ ഈ നയം മുഖ്യമന്ത്രി ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചത് ശരിയല്ല എന്ന വാദവും കോടതി തള്ളി മന്ത്രിസഭാ തീരുമാനം എന്ന നിലയിലാണ് മുഖ്യമന്ത്രിയുടെ ആ പ്രസ്താവനയെ കാണേണ്ടതെന്ന് കോടതി പറഞ്ഞു അതുകൊണ്ട് മുഖ്യമന്ത്രി ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചതുകൊണ്ട് ഇത് നിയമപരമല്ല എന്ന വാദം അംഗീകരിക്കാൻ കഴിയില്ലെന്നും കോടതി പറഞ്ഞു അതുപോലെ ഈ നയം നടപ്പാകുന്നതോടെ സംസ്ഥാനത്തിന് വലിയ റവന്യൂ നഷ്ടമുണ്ടാകുമെന്ന ബാർ ഉടമകളുടെ വാദത്തെ തെല്ല് പരിഹാസത്തോടെയാണ് ഡിവിഷൻ ബെഞ്ച് നേരിട്ടത് അത്തരം കാര്യങ്ങൾ നിങ്ങൾ ആലോചിക്കേണ്ടതില്ല അത് സർക്കാർ ആലോചിച്ചോളും സർക്കാർ ഒരു നയം രൂപീകരിക്കുമ്പോൾ അതിൽ നഷ്ടമുണ്ടായാൽ അത് എങ്ങനെ മറികടക്കണമെന്ന് സർക്കാരിന് അറിയാം അതിൽ ഉടമകൾക്ക് വലിയ ആശങ്ക വേണ്ട എന്നും ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാട്ടി ജീവനക്കാരുടെ പുനരധിവാസമാണ് മറ്റൊരു പ്രശ്നമായി കോടതി പറഞ്ഞത് അതിൽ സർക്കാരിന്റെ ഒരു നയം അതായത് സർക്കാർ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു അടഞ്ഞുകിടന്ന 418 ബാറുകളിൽ അതായത് 2014 മാർച്ച് 31 പ്രവർത്തിച്ച ബാറുകൾക്ക് ബിയർ വൈൻ പാർലറുകൾ നൽകാൻ തീരുമാനിച്ച ഉത്തരവ് ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ 374 ബാറുകൾ ആ ലൈസൻസ് സമ്പാദിച്ചു അതോടുകൂടി ജീവനക്കാരുടെ പുനരധിവാസം എന്ന പ്രശ്നത്തിന് വലിയ തോതിൽ അവിടെ പരിഹാരം ഉണ്ടാവുകയും ചെയ്തു ആ ഉത്തരവിനെ ബാറുടമകൾ അംഗീകരിക്കുകയും ചെയ്തു എന്നത് കോടതി ചൂണ്ടിക്കാട്ടി അതായത് ബാറുടമകളുടെ ഭാഗത്ത് തന്ത്രപരമായ പാളിച്ച അവിടെ പറ്റി എന്ന് ഭംഗേന്ദ്രനാണ് ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാണിക്കുക കൂടി ചെയ്തിട്ടുണ്ട് ഈ ഉത്തരവിലെന്ന് നമുക്ക് പറയാം അത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് സിംഗിൾ ബെഞ്ചിൻ്റെ ഈ 4-സ്റ്റാർ ഹെറിറ്റേജ് ബാറുകൾക്ക് അനുമതി കൊടുത്തുകൊണ്ടുള്ള ഉത്തരവ് റദ്ദാക്കുകയും സർക്കാരിന്റെ അപ്പീൽ അവിടെ അനുവദിക്കുകയും ബാറുടമകളുടെ അപ്പീലുകൾ മുഴുവൻ കോടതി നിരാകരിക്കുകയും ചെയ്തുകൊണ്ട് സർക്കാരിന്റെ മദ്യനയത്തിന് കോടതി അംഗീകാരം നൽകിയത് ഒരുപക്ഷെ ഈ നയം രൂപീകരിക്കുമ്പോൾ സർക്കാർ മുന്നോട്ട് വയ്ക്കാത്ത സർക്കാർ കാണാതിരുന്ന പല പ്രധാനപ്പെട്ട സാമൂഹിക താല്പര്യങ്ങൾ ഡിവിഷൻ ബെഞ്ച് ഇതിൽ പരിഗണിച്ചു കണ്ടു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് അങ്ങനെയാണ് ഒരുപക്ഷെ ഈ ഉത്തരവ് ചരിത്രത്തിൽ ഇടം നേടാൻ പോകുന്നത് വിജയകുമാർ ഇതിൽ 418 ബാറുകളുടെ കാര്യത്തിലാണല്ലോ തർക്കം തുടങ്ങിയത് വി എം സുധീരൻ അതിനെ എതിരായ അത് ആ ബാറുകൾ പ്രവർത്തിക്കേണ്ട എന്ന നിലപാട് സ്വീകരിച്ചു അത് കോൺഗ്രസ്സിനുള്ളിലും ആ മുന്നണിക്കുള്ളിലും തർക്കങ്ങളുണ്ടാക്കി കെ എം മാണിക്കെതിരെ ആരോപണമുയർന്നു വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ബദൽ നിലപാടുമായി മുന്നോട്ട് വന്നു അതിൻ്റെ ഒരു ഘട്ടത്തിലാണ് ഈ മദ്യനയം ഉമ്മൻചാണ്ടി പ്രഖ്യാപിക്കുന്നത്
അത് കൂടിയാലോചനകളെ ഇല്ലാതെയായിരുന്നു എന്ന് പിന്നീടും ആക്ഷേപം ഉയർന്നു. നിയമസഭയിൽ ഒരു ഘട്ടത്തിൽ ഇതിൽ ചില പുനഃപരിശോധനകൾ വേണ്ടിവരും എന്ന് മുഖ്യമന്ത്രി തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഇരിക്കെ ഒരു പക്ഷേ സർക്കാർ എത്രത്തോളം നടപ്പാക്കാൻ ആത്മാർത്ഥത കാണിച്ചു എന്ന ചോദ്യം അവിടെ നിൽക്കട്ടെ. പക്ഷേ കോടതി ഇതിനെ ഉയർന്ന തലത്തിൽ അംഗീകരിച്ചതോടുകൂടി ഈ നിയമം ഇനിയിപ്പോൾ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യും ഈ ഉത്തരവ് എന്നാണല്ലോ പറയുന്നത്. എത്ര എന്താണ് ഈ ഉത്തരവിൻ്റെ ആ അർത്ഥത്തിലുള്ള പ്രാധാന്യം? ഈ ഉത്തരവിൽ ഒരുപക്ഷെ ഇതിന് നിയമപരമായ പിൻബലം നൽകുന്നതിനോടൊപ്പം തന്നെ ഡിവിഷൻ ബെഞ്ച് ചെയ്തിരിക്കുന്നത് ഇതിൽ അങ്ങേയറ്റം സാമൂഹ്യ പ്രസക്തമായ ഒരു വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ഒരു നയം കൊണ്ടുവന്നപ്പോൾ ജുഡീഷ്യറി ആ നയത്തെ സർവാത്മന അംഗീകരിക്കുകയും ആ നയത്തിൽ ഒരു തരത്തിലും ഇടപെടാൻ തയ്യാറല്ല എന്ന സന്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. കോടതി പറയുന്നുണ്ട് വ്യക്തിപരമായ ചില വിമർശനങ്ങൾ, ചില വിയോജിപ്പുകൾ, ചില അപസ്വരങ്ങളൊക്കെ പല സ്ഥലങ്ങളിൽ നിന്നുണ്ടാകാം എങ്കിൽ പോലും ഇതിനെ പൂർണ്ണ അർത്ഥത്തിൽ വേണം ഈ നയത്തെ കാണേണ്ടത്. അങ്ങനെ കാണുമ്പോഴാണ് ഈ നയത്തെ അംഗീകരിക്കുന്നത്. കോടതി ഈ 47-ാം അനുച്ഛേദം ആവർത്തിച്ച് പറയുന്നുണ്ട്. കാരണം അവിടെ പൗരന്റെ ആരോഗ്യം, ക്ഷേമം ഇത് രണ്ടും നടപ്പിലാക്കേണ്ടത്, അത് സംരക്ഷിക്കേണ്ടത് സർക്കാരിന്റെ ബാധ്യതയാണ്. ആ ബാധ്യത നിറവേറ്റാൻ ഒരു നയം കൊണ്ടുവന്നു. ആ നയത്തിൽ മദ്യ ഉപഭോഗം കുറയ്ക്കുക എന്നതാണ് ലക്ഷ്യം. ആ ലക്ഷ്യത്തോടെയാണ് ഈ നയം രൂപീകരിച്ചത്. അങ്ങനെ രൂപീകരിച്ച നയത്തെ സാങ്കേതികമായ ചില കാരണങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി ആരെങ്കിലും എതിർത്താൽ ആ എതിർപ്പിനൊപ്പമല്ല കോടതി ഉണ്ടാവുക. ആ നയം രൂപീകരിക്കാൻ സർക്കാർ കാണിച്ച ആത്മാർത്ഥത അല്ലെങ്കിൽ അതിൻ്റെ ഉദ്ദേശശുദ്ധിയോടൊപ്പമാണ് കോടതി ഉണ്ടാവുക എന്ന സൂചനയാണ് അവിടെ കോടതി നൽകിയത്. ഇത് രാഷ്ട്രീയമായി സൂചിപ്പിക്കുമ്പോൾ തിടുക്കപ്പെട്ട് നടപ്പാക്കിയ നയം എന്ന ആരോപണം, അതുപോലെ തന്നെ 418 ബാറുകൾ തുറക്കാൻ അനുവദിക്കാതിരുന്ന KPCC പ്രസിഡന്റിനേക്കാൾ മദ്യ നിരോധനം തന്റെ അജണ്ടയാണെന്ന് പ്രഖ്യാപിച്ച മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ കൗശലം ഒക്കെ മാറ്റിവെച്ചാൽ ഈ മദ്യ നയത്തിലൂടെ സർക്കാർ ലക്ഷ്യമിട്ടത് മദ്യ ഉപഭോഗം കുറയ്ക്കുക എന്ന ഒരു ഉദ്ദേശമായിരുന്നു. അതിനെയാണ് കോടതി പിന്തുണയ്ക്കുന്നത്. മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ വ്യക്തമാണ്. വിജയകുമാർ, വളരെ നന്ദി വിവരങ്ങൾ നൽകിയത്. ഈ വിഷയമാണ് ഇന്ന് ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത്. കോൺഗ്രസ് വക്താവ് ശ്രീ ജോസഫ് ആഴക്കൻ MLA, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ശ്രീ കേരള കോൺഗ്രസ് എം ജനറൽ സെക്രട്ടറി ശ്രീ ആന്റണി രാജു എന്നിവരാണ് ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ശ്രീ ജോസഫ് ആഴക്കൻ, വലിയ പ്രതിസന്ധിയിൽ, വിവാദത്തിൽ എല്ലാം സർക്കാരിനെ എത്തിച്ച ഒന്നാണ് മദ്യവുമായി ബന്ധപ്പെട്ട അതിൻ്റെ നയരൂപീകരണവും മറ്റ് പ്രശ്നങ്ങളും. അതിപ്പോൾ ഹൈക്കോടതി പൂർണ്ണമായി അംഗീകരിച്ചിരിക്കുകയാണ്. ഇത് ശക്തമായി തുടർന്ന് നടപ്പാക്കാൻ തന്നെയാണോ കോൺഗ്രസിൻ്റെ സർക്കാരിൻ്റെ നിലപാട്? തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് ഇടയ്ക്ക് കോടതിയിൽ നിന്നും പ്രതികൂലമായ ചില വിധികളൊക്കെ വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു ഇത് കോടതിയും ഇത് ബാർ ഉടമകളും ഗവൺമെൻറ്റുമായിട്ടുള്ള ഒത്തുകളിയാണ്, ഇതിൽ ആത്മാർത്ഥതയില്ലാത്തതാണ്, കാര്യമായ പഠനമില്ലാതെയാണ് ഇത് ചെയ്തത്, ഇത് നിയമപരമായി നിലനിൽക്കത്തില്ല, ഇങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ വന്നു. അന്ന് ഞാൻ ഓർക്കുന്നു, ഞാൻ തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ട്, 31 മാർച്ച് 2015 എന്ന് പറഞ്ഞ് ഒന്നുണ്ടെങ്കിൽ അന്ന് ഈ ഗവൺമെൻറ്റിൻ്റെ നയം പൂർണ്ണമായും നടപ്പിലാകുന്ന ദിവസമാണ്. അതിനിടയിൽ നേരെ ഗവൺമെൻറ് ഒരു ചെറിയ മാറ്റം വരുത്തിയിട്ടുള്ളത് ബിയർ വൈൻ പാർലർ, മാറ്റമല്ല, അത് നേരത്തെ തീരുമാനം എടുക്കാതിരുന്നൊരു വിഷയമാണ്, ആ കാര്യത്തിലൊരു ക്ലാരിറ്റി വരുത്തി ബിയർ വൈൻ പാർലറുകൾ ഇവിടെ കേരളത്തിൽ തുടങ്ങാനുള്ള അനുമതി കൊടുക്കാൻ തീരുമാനിച്ചു. അതും ഞങ്ങൾക്ക് ഉദയഭാനു കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വർഷങ്ങളായി കോൺഗ്രസ് പിന്തുടർന്നു വരുന്ന ഒരു മദ്യ നയമുണ്ട്, ആ നയത്തിൻ്റെ ഭാഗമായിരുന്നതാനും അതിനും അംഗീകാരം കിട്ടിയിരിക്കുന്നു. അത് തൊഴിലാളികളെ പുനരധിവസിപ്പിക്കുന്ന കാര്യത്തിൽ ഒരു പരിധിവരെ വിജയിച്ചിട്ടുണ്ട്, പക്ഷേ അത് പൂർണ്ണമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം, UDFനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ ഒരു വിധിയാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു കാര്യം കൂടി മാത്രമേ ഇതിനകത്ത് ഇനി പരിഹരിക്കാനുള്ളൂ. അവിടെ ജോലി ചെയ്തിരുന്ന നിരവധി തൊഴിലാളികളുണ്ട്, അവരുടെ പുനരധിവാസം അതിനുവേണ്ടി മദ്യത്തിന് സെസ് ഏർപ്പെടുത്തുന്ന ഉൾപ്പെടെയുള്ള ചില പരിപാടികൾ ഗവൺമെൻറ് നടപ്പിലാക്കുന്നുണ്ട്. അതുവഴി അവരുടെ പുനരധിവാസം ഉറപ്പുവരുത്താനുള്ള നടപടികൾ കൂടി എത്രയും വേഗം പൂർത്തിയാക്കണം. അതുകൂടി വന്നാൽ ഇത് സമ്പൂർണമായ ഒരു വിജയം, കൃത്യമായ ലക്ഷ്യബോധമുള്ള, ജനങ്ങളോട് സ്നേഹിക്കുന്ന, ഒരു നാടിൻ്റെ സാമൂഹ്യമായിട്ടുള്ള തിന്മകളെ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രവൃത്തിയായി, അതിനെല്ലാവരുടെയും പിന്തുണ കിട്ടുന്നു. വ്യക്തമാണ് താങ്കളുടെ നിലപാട്. ശ്രീ ആന്റണി രാജു, ഒരു സമയത്ത് താങ്കൾ ഉൾപ്പെടെയുള്ളവർ ഈ മദ്യനയത്തെ വിമർശിച്ചിരുന്നത് ഇത് വേണ്ടത്ര കൂടിയാലോചനകളില്ലാത്ത ഒരു നയമാണ്, ഇത് കോൺഗ്രസിൽ തന്നെ വിശദമായി ചർച്ച ചെയ്യപ്പെട്ടില്ല,
യു ഡി എഫിൽ വിശദമായി ചർച്ച ചെയ്യപ്പെട്ടില്ല, അതിൻ്റെ നിയമപരമായ നിലനിൽപ്പ് പരിശോധിക്കപ്പെട്ടില്ല എന്നെല്ലാമായിരുന്നു താങ്കളത് പരസ്യമായി പറയുകയും ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് എല്ലാ അർത്ഥത്തിലും ഇങ്ങനൊരു നയം രൂപീകരിക്കാൻ സർക്കാരിനുള്ള ഭരണഘടനാപരമായ അവകാശം, ആ നയത്തിൻ്റെ സാമൂഹ്യ പക്ഷപാതിത്വം ഇതെല്ലാം ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ്. എന്ത് പറയാനുണ്ട് താങ്കൾക്ക്? നയം സ്വീകരിച്ചിട്ടുള്ള കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചുള്ള അങ്ങേയറ്റം സ്വാഗതാർഹമായ വിധിയാണ്. പക്ഷേ ഇതൊരു അന്തിമ വിധിയായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നില്ല. കാരണം ബാർ ഉടമകൾ അപ്പീൽ നൽകുമെന്ന് പറഞ്ഞ സാഹചര്യത്തിൽ ഈ സുപ്രീം കോടതി എന്ത് നിലപാട് സ്വീകരിക്കുന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് അങ്ങേയറ്റത്തെ ആശങ്കയുണ്ട്. ഇതിനു മുമ്പ് നമ്മളെല്ലാം ബാറുകളെല്ലാം അടച്ചു പൂട്ടിയപ്പോൾ സുപ്രീം കോടതിയുടെയൊക്കെ ഹൈക്കോടതിയുടെ ഇടപെടലുകളെ തുറന്ന് അടച്ചുപൂട്ടിയ ബാറുകളെല്ലാം നമ്മൾ തുറന്നു കൊടുക്കേണ്ട ഒരു ഗതികേടുണ്ടായി. അങ്ങനെ ഉണ്ടാകാതിരിക്കേണ്ടതുണ്ട്. അതുപോലെ ഞങ്ങളന്ന് ഉയർത്തിയ ആശങ്കകളെ ശരിവയ്ക്കുന്നതല്ലേ നാം പിന്നീട് അതിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് ബാറുകൾക്കെല്ലാം പിന്നെ ബിയർ വൈൻ പാർലറുകൾ കൊടുത്തതും അതുപോലെ തന്നെ ഡ്രൈ ഡേ മാറ്റിയതും അതുപോലെ തന്നെ ബെവറേജ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റുകളെ സംബന്ധിച്ചുള്ള നിലപാടുകൾ മാറ്റിയതും ഒക്കെ ഞങ്ങൾ അന്ന് പറഞ്ഞ ആശങ്കയ്ക്ക് അല്ലെങ്കിൽ പിന്നെ ആ ആരോപണങ്ങൾ ശരിവയ്ക്കുന്നത് തന്നെയാണ്. അക്കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഇവിടെ ഇന്ന് ഞങ്ങൾ ആശങ്കപ്പെടുന്നത് സുപ്രീം കോടതിയുടെ അന്തിമ വിധിക്ക് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ നമുക്കൊരു സമ്പൂർണ്ണ വിജയമെന്ന് അല്ലെങ്കിൽ പരിപൂർണമായ സന്തോഷത്തിന് അവകാശമുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതിനെതിരെ അപ്പീൽ കൊടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ജാഗ്രത, അങ്ങേയറ്റം ജാഗ്രതയോടുകൂടി കണ്ണിൽ എണ്ണയൊഴിച്ച് ഇനി അഡ്മിഷൻ സ്റ്റേജിൽ തന്നെ കാവിയറ്റ് ഫയൽ ചെയ്തുകൊണ്ട് അപ്പീൽ സ്റ്റേജിൽ സ്റ്റേ വാങ്ങിക്കാതെ ഇതിന് പ്രതികൂലമായ ഒരു വിധി ബാലടമകൾ സമ്പാദിക്കാതെ നോക്കുവാനുള്ള കൂടുതൽ ഉത്തരവാദിത്വം നമുക്ക് കൈവന്നിരിക്കുന്നു. അതുകൊണ്ട് ഈ വിധിയിൽ ആഹ്ലാദിച്ച് മയങ്ങിയിരിക്കുകയല്ല, സുപ്രീം കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്തിട്ടെന്ന് പറഞ്ഞ ബാറുടമകളുടെ അപ്പീലിനെ ഗൗരവത്തോടെ കണ്ടുകൊണ്ട് അതിലൊരു എതിരായ ഉത്തരവ് ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രതയാണ് ഇക്കാര്യത്തിൽ ഗവൺമെന്റ് കാണിക്കേണ്ടത്. ദയവായി തുടരുക. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, എന്താണ് ഇന്നത്തെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ ഈ ഉത്തരവിൻ്റെ നിയമപരമായ പ്രാധാന്യം? പോൾ നേരത്തെ സിംഗിൾ ബെഞ്ച് ഫോർ സ്റ്റാറിന് പ്രവർത്തിക്കാൻ, ഹെറിറ്റേജ് ബാറുകൾക്ക് പ്രവർത്തിക്കാൻ അനുമതി നൽകിയിരുന്നു. അന്ന് വിവേചനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് നയരൂപീകരണത്തിൽ സംസ്ഥാന സർക്കാരിനുള്ള ഭരണഘടനാപരമായ ആ ഉത്തരവാദിത്വം അതിനെ അംഗീകരിച്ചുകൊണ്ട് ടൂറിസത്തിനല്ല മനുഷ്യൻ്റെ ജീവനാണ് അമിത പ്രാധാന്യം നൽകേണ്ടത് എന്ന കാര്യം അംഗീകരിച്ചുകൊണ്ട് മദ്യപാനവും മദ്യവില്പനയും അത് അവകാശമല്ല എന്ന കാര്യം അത് അംഗീകരിച്ചുകൊണ്ടുള്ള ഈ വിധിയുടെ പ്രാധാന്യം എത്രത്തോളമുണ്ട്? ശ്രീ ആന്റണി രാജു ചൂണ്ടിക്കാണിച്ചതുപോലെ ഇത് സുപ്രീം കോടതിയിൽ അപ്പീലുമായി പോകുമ്പോൾ എത്രത്തോളം കരുതൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതുണ്ട്? അല്ല, സാങ്കേതികമായി ഇന്നത്തെ ഹൈക്കോടതി വിധി പൂർണ്ണമായും ശരിയാണ്. അനുച്ഛേദം 47 നൽകുന്ന നിർദ്ദേശക തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാരിന് മദ്യനയം രൂപീകരിക്കുന്നതിനുള്ള അവകാശമുണ്ട്. ആ അവകാശത്തെ ഹൈക്കോടതി പൂർണ്ണമായും അംഗീകരിച്ചിരിക്കുന്നു, ശരിവച്ചിരിക്കുന്നു. ബാക്കി എല്ലാ കാര്യങ്ങളിലും ഉത്തരവാദിത്തം സർക്കാരിൻ്റെയാണ്. സാമ്പത്തിക ബാധ്യത, തൊഴിലാളികളുടെ പുനരധിവാസം, എല്ലാ കാര്യങ്ങളും സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. അതും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ മദ്യനയത്തിൽ ആദ്യമേ ചൂണ്ടിക്കാണിച്ചതും സുപ്രീം കോടതി പോലും ഒരു ഘട്ടത്തിൽ പരാമർശിതമായൊരു ന്യൂനതയുണ്ട്. ആ ന്യൂനത എന്നത് വിവേചനം തന്നെയാണ്. മദ്യം കഴിക്കുന്നതിനുള്ള അവകാശം മൗലികാവകാശമല്ല എന്ന് സുപ്രീം കോടതി പറയുന്നതൊക്കെ ശരിയാണ്. പക്ഷേ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ മദ്യം കഴിക്കാം, അതിന് താഴേക്ക് മറ്റൊരിടത്ത് മദ്യം കഴിച്ചുകൂടാ. അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു വിവേചനമുണ്ട്. അത് മദ്യ വ്യാപാരികൾക്ക് ആ വിവേചനം എന്ന ആക്ഷേപമുണ്ട്, മദ്യപാനികൾക്കും ആ ആക്ഷേപമുണ്ട്. എനിക്ക് മദ്യം കഴിക്കണമെങ്കിൽ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ തന്നെ പോകണം എന്ന് നിർബന്ധിക്കാൻ ഈ ഭരണകൂടത്തിന് എന്ത് അവകാശമുണ്ട് എന്ന ചോദ്യമുണ്ട്. ആ വിവേചനം, ആ പ്രശ്നം അത് സുപ്രീം കോടതി നേരത്തെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബാർ ഉടമകൾ സുപ്രീം കോടതിയിൽ പോകുമ്പോൾ സുപ്രീം കോടതി ആ വിഷയത്തിൽ എന്ത് പറയും എന്നുകൂടി അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കണം നമ്മുടെ ഇന്നത്തെ ചർച്ചകൾക്ക് സാധൂകരണം ഉണ്ടാക്കേണ്ടത്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, മദ്യപാനം മൗലികാവകാശമല്ല, അതല്ലെങ്കിൽ ഇത്തരം ബാറുകൾ അടച്ചുപൂട്ടുന്നത് വഴി സർക്കാരിനുണ്ടാകുന്ന സാമ്പത്തിക ബാധ്യത, അതേക്കുറിച്ച് ബാറുടമകൾ ആശങ്കപ്പെടേണ്ടതില്ല. അത്തരത്തിൽ അതുപോലെ തന്നെ ടൂറിസം, അങ്ങനെ എല്ലാ മേഖലകളിലും എന്തെല്ലാം കാര്യങ്ങളാണോ ഈ മദ്യനയത്തിനെതിരെ നേരത്തെ ഉന്നയിക്കപ്പെട്ടത്, ആ കാര്യങ്ങളെല്ലാം വസ്തുതാപരമായി 1, 2, 3 എന്ന് പരിശോധിച്ചുകൊണ്ടാണ്, അതിനെല്ലാം വ്യക്തമായ ഉത്തരങ്ങൾ നൽകിക്കൊണ്ടാണ് ഡിവിഷൻ ബെഞ്ചിൻ്റെ ഈ വിധി. അങ്ങനെ വരുമ്പോൾ മദ്യപാനം ഒരു
ആ രീതിയിലൊരു അവകാശമാണോ? മദ്യവിൽപ്പന അത്തരത്തിൽ ഒരു മൗലികാവകാശമാണോ? ഈ ചോദ്യങ്ങൾ കോടതി ഉന്നയിക്കുന്നു. അതുപോലെ തന്നെ ജനങ്ങളുടെ ആരോഗ്യം, സമൂഹത്തിൻ്റെ പൊതുനന്മ, അതായിരിക്കേണ്ടേ ഒരു ഭരണകൂടത്തിൻ്റെ ബാധ്യത, ഉത്തരവാദിത്തം എന്ന് ചോദിക്കുന്നു. അതിലെങ്ങനെയാണ് ഒരു തെറ്റ് കാണാൻ കഴിയുക? ഫൈവ് സ്റ്റാറിൽ മദ്യപിക്കണമോ ഫോർ സ്റ്റാറിൽ മദ്യപിക്കണമോ എന്ന വിവേചനമാണോ, അതോ പൊതുസമൂഹത്തിൻ്റെ ആരോഗ്യവും പൊതുസമൂഹത്തിൻ്റെ ഉത്തരവാദിത്വവും ആ പൊതുസമൂഹത്തുള്ള സർക്കാരിൻ്റെ ബാധ്യതയും ഏതാണ് പരമപ്രധാനം? ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, അത് അത് പ്രകാശ് അത് കാര്യമുള്ളത് ഹൈക്കോടതി വാസ്തവത്തിൽ ആ വക കാര്യങ്ങളിൽ ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. ടൂറിസം ആകാം, തൊഴിലാളികളുടെ പ്രശ്നമാകാം, സർക്കാരിൻ്റെ റവന്യൂ വരുമാനമാകാം, അതെല്ലാം സർക്കാരിൻ്റെ കാര്യമാണ്. അനുച്ഛേദം 47 അടിസ്ഥാനത്തിൽ ഈ നയം ന്യായീകരിക്കപ്പെടുമോ ഇല്ലയോ എന്ന വളരെ ലളിതമായ ചോദ്യത്തിന് വളരെ ലളിതമായ ഉത്തരം മാത്രമാണ് കോടതി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് പ്രശ്നങ്ങളെല്ലാം അവസാനിക്കുന്നില്ല. ആ പ്രശ്നങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്നതിനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും ഹൈക്കോടതി ഏറ്റെടുത്തിട്ടില്ല. ആ ചോദ്യങ്ങളൊക്കെ അവശേഷിക്കുന്നുണ്ട്. എത്ര വിജയകരമായി നടപ്പാക്കാൻ കഴിയും, ടൂറിസം തുടങ്ങിയ കാര്യങ്ങൾ എങ്ങനെ ബാധിക്കും, അതെല്ലാം സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ്, സർക്കാരിൻ്റെ ചുമതലയാണ്. അതുകൊണ്ട് ഹൈക്കോടതി നയരൂപീകരണത്തിനുള്ള സർക്കാരിൻ്റെ ഭരണഘടനാപരമായ അധികാരവും അവകാശവും ശരിവച്ചു എന്നതുകൊണ്ട് ഈ മദ്യനയം വൈകല്യമില്ലാത്തതാണ്. എല്ലാ വൈകല്യങ്ങളും മാറ്റപ്പെട്ടു, അത് പൂർണ്ണമായും വിജയകരമായി പ്രാവർത്തികമാക്കാൻ കഴിയും എന്നൊന്നും ഇപ്പോൾ പറയാൻ കഴിയില്ല. ദയവായി തുടരുക. ശ്രീ ജോസഫ് ആഴക്കൻ, ഇതിൽ താങ്കൾ ഉൾപ്പെടെയുള്ളവർ മദ്യ നയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിച്ച ഒരു ഘട്ടത്തിൽ പറഞ്ഞിരുന്ന കാര്യം, വലിയ രീതിയിൽ കടബാധ്യതയിലാണ് ബാർ ഉടമകൾ, തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ, വർഷങ്ങളായി നിലനിൽക്കുന്ന ഒരു വ്യവസായം, ഇതെല്ലാമായിരുന്നു പറഞ്ഞിരുന്നത്. മാത്രമല്ല, ഈ നയത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് കോൺഗ്രസ് പാർട്ടിക്കകത്ത് UDFനകത്ത് നിരവധി തർക്കങ്ങളുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് ബാർ കോഴ വിവാദം ഉയർന്നു വരുന്നത്. ഇപ്പോൾ ഇതിനെ ഒരു വലിയ നയമായി ഉയർത്തിപ്പിടിക്കുകയാണെങ്കിൽ, ഇന്ന് കെ ബാബുവിന് എതിരെ ബിജു രമേശ് ഉന്നയിച്ചിരിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്. 3-സ്റ്റാറിൻ്റെയും 4-സ്റ്റാറിൻ്റെയും കാര്യത്തിൽ, ദൂരപരിധിയുടെ കാര്യത്തിൽ, ഇതിലെല്ലാം ഒരു നയം രൂപീകരിച്ചത്, ആ നയരൂപീകരണത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് പോളക്കുളം ഗ്രൂപ്പാണ്. ആ പോളക്കുളം ഗ്രൂപ്പിൻ്റെ ഒരു വളർത്തുപുത്രനായിരുന്നു കെ ബാബു. കെ ബാബു എന്ന് പറയുന്നത് ബാർ ഹോട്ടൽ അസോസിയേഷൻ്റെ PRO ആയിരുന്നു, ലൈസൻ ഓഫീസറായി പ്രവർത്തിച്ചയാളാണ് എന്ന് പറഞ്ഞ് അടിസ്ഥാനപരമായ ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ എത്രത്തോളം കോൺഗ്രസ് പാർട്ടിക്ക്, സർക്കാരിന് ഈ നയം നടപ്പാക്കാൻ, ആത്മാർത്ഥതയോടുകൂടി നടപ്പാക്കാൻ കഴിയും എന്ന ചോദ്യം, ഈ നയത്തിൻ്റെ ചില പോരായ്മകൾ, ഈ ഉത്തരവിൻ്റെ ചില പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞതുകൂടി കാണുമ്പോൾ എത്രത്തോളം കഴിയും അതിന് കോൺഗ്രസിന്? ആദ്യമായിട്ട് ഞാൻ പ്രകാശിനോട് പറയട്ടെ, പ്രകാശ് ശ്രീ കെ ബാബുവിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാനിതുവരെ കേട്ടിട്ടില്ല അങ്ങനെ ആരും പറയുന്നത്. പിന്നെ ഇതെങ്ങനെ നടപ്പിലാക്കും എന്ന് ചോദിച്ചാൽ, അത് നടപ്പിലാക്കാനുള്ള ഈ ഗവൺമെന്റിന്റെ ക്ഷമിക്കണം, ഇത് ഇന്ന് ബിജു രമേശ് വാർത്താ സമ്മേളനം നടത്തി പറയുന്നത്, ഇന്നലത്തെ ബിജു രമേശുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾക്ക് ഇന്ന് കെ ബാബു മറുപടി പറഞ്ഞ ശേഷം ആ മറുപടിക്ക് ഓരോന്നിനും കൃത്യമായി നൽകിയ തിരിച്ചുള്ള മറുപടിയാണ്. ഇതെല്ലാവരും കേട്ടതാണ്, താങ്കൾ കേട്ടില്ലെങ്കിൽ എനിക്കറിയില്ല, പക്ഷേ ഇത് ഞാൻ ഉന്നയിച്ചത് കൃത്യമായ കാര്യങ്ങളാണ്. ഏതായാലും ഞാൻ കേട്ടിട്ടില്ല. 6-7 കന്നുകാലി തൊഴുത്ത് പോലെ 5-6 വാറുകൾ ഇവിടെ നടത്തിക്കൊണ്ടിരുന്ന അത് പൂട്ടിപ്പോയി. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുള്ള ഒരാളുടെ ജൽപ്പനം എന്നുള്ളതിനപ്പുറത്ത് ഞാൻ അതിനെക്കുറിച്ചൊരു പ്രാധാന്യവും കൽപ്പിക്കുന്നില്ല. അതുകൊണ്ട് അതിന് ഞാൻ മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ എങ്ങനെ ഇത് നടക്കുമെന്ന് ചോദിക്കുന്നു ശ്രീ കെ ബാബു അല്ലെങ്കിൽ ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന്. അത് നടക്കുമെന്നുള്ളതിൻ്റെ തെളിവാണല്ലോ ശ്രീ കപിൽ സിബൽ ഉൾപ്പെടെ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖരായ അഭിഭാഷകരെയാണ് കോൺഗ്രസ് അല്ലെങ്കിൽ ഈ ഗവൺമെൻറ് ഇവിടെ കൊണ്ടുവന്നത്. അവരിവിടെ കൊണ്ടുവന്നു, അവരവരുടെ കാര്യങ്ങൾ നിരത്തി. നിങ്ങളിവിടെ എല്ലാവരും പറഞ്ഞിരുന്നു ഇത് ഇവിടെ വിവേചനമാണ്, അതുകൊണ്ട് ഒരു കാരണവശാലും കോടതി അംഗീകരിക്കില്ല, നിയമപരമായി നിൽക്കില്ല എന്ന് പറഞ്ഞിരുന്നിടത്ത് അത് നിൽക്കുമെന്ന് കോടതി വളരെ വ്യക്തമായി ഉദാഹരണങ്ങൾ സഹിതം ഒരു സുപ്രീം കോടതിയിൽ പോയാൽ പോലും അത് ഒരു തരത്തിലും അഴിക്കാൻ കഴിയാത്ത വ്യക്തതയോടുകൂടിയുള്ള ഒരു വിധിയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്.
കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ, ഒറ്റയടിക്ക് മദ്യഷാപ്പുകൾ എല്ലാം നിർത്തുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല എന്ന ആദ്യം മുതലേ നിലപാടെടുത്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഇത് ഘട്ടം ഘട്ടമായിട്ട് മാത്രമേ നിർത്താവൂ എന്ന് പറഞ്ഞിരുന്നു. കാരണം ഇതിനകത്തൊരു മാനദണ്ഡം വയ്ക്കണം. തീരെ ഏറ്റവും നിലവാരമില്ലാത്തതും തുടങ്ങിയിട്ടുള്ളവയെല്ലാം നിർത്തിക്കളഞ്ഞുകൊണ്ട് ഒരു നിലവാരത്തിലുള്ളത് തുടരാനും അത് ഘട്ടം ഘട്ടമായി നിർത്തുന്നതിലേക്ക് കൊണ്ടുവരണമെന്നുള്ള നിലപാട് തന്നെയായിരുന്നു. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴേക്കും വേറൊരു നിലവാരത്തിലേക്ക് പോയപ്പോഴേക്കും ഞങ്ങൾ ഉദയഭാനു കമ്മീഷണർ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കാര്യങ്ങൾ പോകട്ടെ, ഇവിടെ ഈ പറയുന്ന ബീവറേജ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റുകൾ ഒഴിച്ചിട്ടുള്ള ബാക്കി ബാറുകളെല്ലാം നിർത്തുക, അവിടെയൊക്കെ ബിയർ വൈൻ പാർലറുകൾ കൊണ്ടുവരിക, ഹാർഡ് ലിക്കറിൽ നിന്നും സോഫ്റ്റ് ലിക്കറിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു 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 അങ്ങോട്ട് നടക്കട്ടെ, ഒരു പരിവർത്തനം ഒരു ഒരു മാറ്റം ഉണ്ടാവട്ടെ ആളുകൾക്കിടയിലേക്ക് മദ്യപാന ശീലം. അത് ഉദയമാന കമ്മീഷൻ്റെ അത് എടുത്തു പറഞ്ഞിട്ടുള്ളത് അതനുസരിച്ച് കാര്യങ്ങൾ പോകട്ടെ എന്നുള്ള ഒരു നിലപാട് സ്വീകരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് തീരുമാനിച്ചു, എവിടെ ഞങ്ങൾ പാർലമെൻ്ററി പാർട്ടി തീരുമാനിച്ചു, UDF തീരുമാനിച്ചു, മുഖ്യമന്ത്രി അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രഖ്യാപനം നടത്തി, അതിനോടൊപ്പം തന്നെയാണ് നിന്നിട്ടുള്ളത്. ബിയർ വൈൻ പാർലറുടെ കാര്യത്തിലൊക്കെ ഒറ്റക്കെട്ടായിട്ടുള്ള നിലപാട് തന്നെയാണ് കോൺഗ്രസും കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടിയും UDFഉം ഒക്കെ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ നയത്തിന് പൂർണ്ണമായൊരു പിന്തുണയാണ് ഇപ്പോൾ കോടതിയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ശ്രീ അനത്തലവട്ടമാനന്ദൻ, സർക്കാരിൻ്റെ മദ്യനയം, അതായത് 5-സ്റ്റാർ ഒഴികെയുള്ള എല്ലാ ബാറുകളും പൂട്ടുക എന്ന ആ മദ്യനയത്തിന് ഹൈക്കോടതി അംഗീകാരം നൽകിയിരിക്കുകയാണ്. ഇന്നിപ്പോൾ കെ ബാബു ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരാരോപണം, ഈ 418 ബാറുകളുടെ കാര്യത്തിൽ അതിൽ ഒരു CPIM MLA അടുത്ത് വെച്ച് ബാർ ഹോട്ടൽ അസോസിയേഷൻ്റെ ചർച്ച നടന്നു. ആ ചർച്ചയിൽ നിങ്ങൾ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരൂ, ഈ സർക്കാരിനെ അട്ടിമറിക്കാൻ സഹായിക്കൂ, അങ്ങനെ വന്നാൽ ഈ 418 കാര്യത്തിൽ ഞങ്ങളൊരു തീർപ്പുണ്ടാക്കാം എന്ന കാര്യം ആ ഒരു ചർച്ച നടന്നു. അതിൻ്റെ ഭാഗമായി സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ചില പദ്ധതികൾ ബിജു രമേശ് ആവിഷ്കരിച്ചു എന്ന രീതിയിൽ അതിൻ്റെ സംഭാഷണത്തിൻ്റെ വിശദാംശങ്ങളും ബാബു പുറത്തുവിട്ടു. എന്താണ് LDFൻ്റെ നിലപാട്? ഇന്നത്തെ സാഹചര്യത്തിൽ ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചതുപോലെ പൊതുസമൂഹത്തിൻ്റെ ആരോഗ്യവും പൊതുസമൂഹത്തിൻ്റെ താല്പര്യവും സംരക്ഷിക്കത്തക്ക രീതിയിൽ ഈ നയം നടപ്പാക്കണമോ, അതോ ബാർ ഉടമകൾക്ക് വേണ്ടി ഈ നയം അട്ടിമറിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുമോ? ശ്രീ അനത്തലവട്ടാനന്ദൻ, ഇന്ന് ബാബു പറഞ്ഞത് ഈ കാര്യത്തിൽ LDF ശ്രമിച്ചത് ബാർ ഉടമകൾക്ക് വേണ്ടി ഈ സർക്കാരിനെ അട്ടിമറിക്കാനാണ്. അങ്ങനെ ഒരു ശ്രമം നടന്നു ബിജു രമേശും ബാർ ഹോട്ടൽ അസോസിയേഷനും LDFഉം ചേർന്ന്. അതിൻ്റെ ചില വിശദാംശങ്ങൾ ബാബു പുറത്തുവിട്ടു. ഇപ്പോൾ കോടതി മദ്യനയത്തെ അംഗീകരിച്ചിരിക്കുകയാണ്. നിങ്ങൾ ഈ മദ്യനയവുമായി മുന്നോട്ട് പോകുക എന്ന ആ നിലപാടായിരിക്കുമോ, അതോ ഈ 418 ബാറുകാർക്ക് നിങ്ങൾ കൊടുത്ത ഉറപ്പുപോലെ ഇതിനെ അട്ടിമറിക്കലായിരിക്കുമോ, ഏതായിരിക്കും നിലപാട്? ഞങ്ങൾ ഈ ബാറുകാർക്ക് ഒരു ഉറപ്പും കൊടുത്തിട്ടില്ല. ഉറപ്പ് കൊടുത്ത എല്ലാം ഈ ഗവൺമെന്റ് മതിലെ മന്ത്രിമാരുമാണ്. ആ ഉറപ്പെല്ലാം ഇപ്പോ അവർക്കൊരു തിരിച്ചടിയായി വന്നിട്ടുണ്ട്. ഈ വിധി യഥാർത്ഥത്തിൽ ഈ സർക്കാരിന് ഒരു തിരിച്ചടിയാണ്. കോടതിയിൽ നമുക്കൊന്ന് കോംപ്രമൈസ് ചെയ്യാമെന്ന് പറഞ്ഞൊരു ധാരണ കൊടുത്തിരുന്നു. ആ ധാരണ ഇപ്പൊ പൊളിഞ്ഞു പോയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ബാറുകാരെ വാങ്ങി കാശ് തിരിച്ചു കൊടുക്കാനുള്ള വാർത്തയപ്പെട്ടിരിക്കുന്നു. അതൊക്കെ തിരിച്ചടി എന്ന് പറഞ്ഞത് ബാറുകാരെ, അതായത് കോടിക്കണക്കിന് രൂപ വാങ്ങിയത് ഇവരിന്ന് ഇപ്പൊ തിരിച്ചു കൊടുക്കേണ്ടി വരും. അതിന്റെ എല്ലാം കണക്കിൽ ഇനി ഇപ്പൊ പുറത്തു വരും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അല്ലാതെ ഞങ്ങളെടുത്ത നിലപാടിന്റെ ഒരു കുഴപ്പവും ഞങ്ങൾ ആരും ഈ ബാറുകാരെ സഹായിക്കാൻ നടന്നിട്ടില്ല. ഈ ബാറിന്റെ നയം കൊണ്ടുവന്ന ഞങ്ങൾക്ക് ഒരു പങ്കുമില്ല. ആരോപണം ഉന്നയിക്കുന്നതിന് ഞങ്ങൾക്ക് ഒരു പങ്കുമില്ല. ശ്രീ അനത്തലവട്ടമാനന്ദൻ, ഈ കാര്യത്തിൽ എതിരഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ കോഴ ആരോപണങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിലും ഇത് സംബന്ധിച്ച രാഷ്ട്രീയമായ താല്പര്യ സംഘർഷങ്ങൾ ഈ നയത്തിൻ്റെ രൂപീകരണത്തിന് വഴിയൊരുക്കിയിട്ടുണ്ടെങ്കിലും, പക്ഷേ ഈ നയം അതിൻ്റെ സാമൂഹ്യ പക്ഷപാതിത്വം, ഒരു സംസ്ഥാന സർക്കാരിന് നയരൂപീകരണത്തിലുള്ള ഭരണഘടനാപരമായ അവകാശം, ഇതെല്ലാം ഉയർത്തിക്കാട്ടിക്കൊണ്ട് ആ നയത്തെ ഹൈക്കോടതി അംഗീകരിച്ചിരിക്കുകയാണ്. ഈ നയത്തോട്, ഈ ഹൈക്കോടതിയുടെ ഉത്തരവിനോട് ഇടതുപക്ഷത്തിൻ്റെ നിലപാട് എന്താണ്? ഹൈക്കോടതിയുടെ ഉത്തരവ് ഞാൻ പറഞ്ഞല്ലോ, സർക്കാരിനൊരു തിരിച്ചടിയായി. എന്താ ശ്രമിക്കേണ്ടത് ഞാൻ എന്ന് പറഞ്ഞാൽ, ഇനി വാങ്ങിയ കാശ് തിരിച്ചു കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് തിരിച്ചടി. ഗവൺമെന്റ് എടുത്ത നയത്തെ ഹൈക്കോടതി ശരിവെക്കുകയാണ്. ഗവൺമെന്റ് എടുത്ത നയം ശരിയോ തെറ്റോ എന്ന് വരും ദിവസങ്ങൾ നമുക്ക് കാണാം. സംഭവിക്കാൻ പോകുന്നത് ഇവിടെ സ്പിരിച്വൽ ലോബിയും അതുപോലെ ഇല്ലിസിറ്റ് ലിക്കർ ഉണ്ടാക്കുന്ന ലോബിക്കും അവരുടെ സ്വാധീന വലയത്തിൽ ഈ ഗവൺമെന്റ് പെട്ടുപോയിട്ടുണ്ട്. ലിക്കർ ഇവിടെ ഉണ്ടാക്കുകയും വിൽക്കുകയും ചെയ്യുന്ന ഈ ഇതിന്റെ ഈ കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ ഒന്നും തടയപ്പെടാൻ സാധിക്കില്ല.
ഇന്ത്യ എന്ന മഹാരാജ്യത്തെ ഒരു സംസ്ഥാനത്താണ് മദ്യം നിരോധിച്ചത്. ആനന്ദൻ, ഇത്തരം ആക്ഷേപങ്ങളിൽ പലതിനും ഉത്തരം പറയുന്നുണ്ട് കോടതി. ഇപ്പൊ ടൂറിസം, അതാണ് പ്രധാനം. അങ്ങനെ കൊക്കൈൻ്റെ ഉദാഹരണം കോടതി ചൂണ്ടിക്കാണിക്കുന്നു. ടൂറിസത്തിന് കൊക്കൈൻ ആവശ്യമാണ് എന്ന് പറഞ്ഞാൽ നാളെ മുതൽ നമ്മൾ കൊക്കൈനെ മയക്കുമരുന്ന് അനുവദിക്കുമോ? അതുപോലെ തന്നെ സാമ്പത്തികം, അതിൻ്റെ കാര്യത്തിൽ ബാർ ഉടമകൾ ഭയപ്പെടേണ്ടതില്ല, ആശങ്കപ്പെടേണ്ടതില്ല, അത് സർക്കാർ കണ്ടെത്തിക്കൊള്ളും. ഏറ്റവും പ്രധാനം പൊതുജനങ്ങളുടെ ആരോഗ്യവും പൊതു സാമൂഹ്യ താല്പര്യവുമാണ് എന്ന നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് ആ ബാധ്യത സർക്കാർ നിറവേറ്റുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ കോടതി ഇതിനനുകൂലമായ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ആ നയത്തോട്, കോടതി ചൂണ്ടിക്കാണിക്കുന്ന വസ്തുതകളോട് ഇടതുപക്ഷത്തിന്റെ നിലപാടെന്താണ്? പ്രകാശ്, ഒരാൾ എന്ത് കഴിക്കണമെന്ന് തീരുമാനിക്കുന്നത് കോടതിയായാൽ ഇത് ബി ജെ പിക്കാർ വന്ന് ഗോമാംസം ഭക്ഷിക്കാൻ പാടില്ല, കൊല്ലാൻ പാടില്ല എന്ന് പറയുന്നതിന് സമാനമാണ്. എനിക്കും പ്രകാശനും ഗോമാംസം ഭക്ഷി മാത്രത്തിൽ കഴിക്കണമെന്നുണ്ട്, കഴിക്കാൻ പാടില്ലെന്ന് നിയമം കൊണ്ടുവരുന്നു, ഹൈക്കോടതി അത് ശരിവെക്കുന്നു. അപ്പൊ ഹൈക്കോടതിയും ചില ഗവൺമെന്റുകളും ചില പാർട്ടികളും ചേർന്ന് ഓരോ മനുഷ്യനും ഏത് വസ്ത്രം വ്യക്തമാണ് വ്യക്തമാണ്. മദ്യനയത്തിൽ ഇടതുപക്ഷത്തിന്റെ നിലപാട് താങ്കൾ പറഞ്ഞതിന് വ്യക്തമാണ്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇപ്പോൾ ഗോമാംസ നിരോധനവുമായി കൂട്ടിവായിക്കേണ്ടതാണോ മദ്യം പോലെ തൊഴിലാളികളെ സാധാരണ ജനങ്ങളെ ഏറ്റവും ബാധിക്കുന്ന ഒരു വിപത്തിനോടുള്ള സമീപനം? ഇത് ചരിത്രപ്രധാനമായ ഒരു വിധിയാണ് എന്ന് വി എം സുധീരൻ ചൂണ്ടിക്കാണിക്കുമ്പോൾ സ്ത്രീകളുടെയും കുട്ടികളുടെയും വലിയ പിന്തുണ ഈ നയം ആർജിക്കുമ്പോൾ കോടതിക്ക് പോലും ഈ സാമൂഹ്യ ബാധ്യതയെക്കുറിച്ച് പറയേണ്ടി വരുമ്പോൾ, അംഗീകരിക്കേണ്ടി വരുമ്പോൾ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് സാമൂഹ്യ പ്രവർത്തകർക്ക് ഇത്തരമൊരു നയത്തെ അതിൻ്റെ താല്പര്യങ്ങൾ എന്തുമാകട്ടെ അതിനെ ഉയർത്തിപ്പിടിക്കേണ്ട ബാധ്യതയില്ലേ? അത് ഈ മദ്യ നിരോധനവും ഗോവധ നിരോധനവും ഭരണഘടനയിൽ അടുത്തടുത്ത അനുച്ഛേദങ്ങളാണ്, 47, 48. യാദൃശികമാണോ എന്നറിയില്ല. ഇവിടെ ശ്രീ ആനന്ദൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ചില കാര്യങ്ങളിലൊക്കെ നമുക്കും ചില സ്വാതന്ത്ര്യങ്ങളും ചില ഓട്ടോണമിയും ഒക്കെ ഉണ്ട്. ഇവിടെ പൊതു നന്മയെ ലക്ഷ്യമാക്കിക്കൊണ്ട് പൊതു നന്മയുടെ അടിസ്ഥാനത്തിൽ ഈ മദ്യനയത്തെ ഹൈക്കോടതി ശരിവച്ചിരിക്കുന്നു, അത് അംഗീകരിക്കുന്നു. പക്ഷെ അതിനപ്പുറത്തേക്ക് ചില കാര്യങ്ങളുണ്ട്, അങ്ങനെ വിശദമായി ചർച്ചയ്ക്കുള്ളൊരു സാവകാശം ഇല്ലാത്തൊരു സന്ദർഭമാണത്. പക്ഷേ ഞാനിപ്പോഴും പറയുന്നത് ആനത്തലവട്ടം ചൂണ്ടിക്കാണിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി മറ്റൊരു രീതിയിൽ സർക്കാർ അപകടത്തിലായിരിക്കുകയാണ്. കാരണം ഈ മദ്യനയം, ഇവർ കൊട്ടിഘോഷിക്കുന്ന മദ്യനയം, അത് 100% കളങ്കമില്ലാതെ നടപ്പാക്കുന്നതിനുള്ള ഉത്തരവാദിത്വം സർക്കാരിൽ വന്നു ചേർന്നിരിക്കുകയാണ്. ആ ഉത്തരവാദിത്വവും ബാധ്യതയുമാണ് ഹൈക്കോടതി ഇന്ന് സർക്കാരിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. ആ വിഷയത്തിൽ സർക്കാരിന്റെ വിജയം എത്രമാത്രം ഉണ്ടാകും എന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് കാണാം. ശ്രീ ജോസഫ് ആഴക്കൻ, ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനും നിർവഹിക്കാനും ഇപ്പോൾ താങ്കൾ തന്നെ ചില ആദ്യഘട്ടത്തിൽ താങ്കൾക്കുള്ള ചില വിയോജിപ്പ് പ്രകടിപ്പിച്ചു. ശ്രീ ആന്റണി രാജു വേറൊരു ഇതിൽ ആ വിയോജിപ്പ് പ്രകടിപ്പിച്ചു. ഇതിൻ്റെ ഉള്ളിൽ തന്നെ, നിങ്ങളുടെ ഉള്ളിൽ തന്നെ പല വിയോജിപ്പുകളുമുണ്ട്, മുന്നണിക്കകത്തും പാർട്ടിക്കകത്തും. ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഒരു നിലപാട് ശ്രീ ആനത്തലവട്ട ആനന്ദൻ പറഞ്ഞു. അങ്ങനെ വരുമ്പോൾ സർക്കാരിനത് ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നടപ്പാക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസമുണ്ടോ? അങ്ങനെ ഉറച്ച ബോധ്യമുണ്ടോ? ആ ഉറച്ച ബോധ്യമുള്ളത് കൊണ്ടാണ് ഈ മദ്യനയത്തിൽ നേരത്തെ വ്യക്തമാക്കാതിരുന്ന ചില കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് അത് പൂർണ്ണമാക്കിയത്. അക്കാര്യമാണ് ഇവിടെ ബിയർ വൈൻ പാർലറുകൾ ആരംഭിക്കാൻ തീരുമാനിച്ചത്. ഇന്ന് ഈ വിധി ഇപ്പോൾ ഗവൺമെൻറ്റിന് അനുകൂലമായി വരാനുള്ള കാരണങ്ങളിൽ ഒന്ന് ആ ഒരു തീരുമാനം ഗവൺമെൻറ് എടുത്തത് കൊണ്ടാണ് എന്നുള്ളത് വളരെ വ്യക്തമാണല്ലോ. കാരണം തൊഴിലാളികളുടെ പ്രശ്നം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ബിയർ വൈൻ പാർലറുകൾ വന്നതോടുകൂടി ഒരു പരിധിവരെയും പരിഹരിക്കാൻ കഴിഞ്ഞുവെന്ന് കോടതി തന്നെ പറഞ്ഞിരിക്കുന്നത് ആ ഒരു വ്യക്തമായ നയങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അതുപോലെ തന്നെ ഞായറാഴ്ചത്തെ ഡ്രൈഡേ അതും മാറ്റാൻ തീരുമാനിച്ചു. അതൊക്കെ പ്രായോഗികമായി ഈ വിധി അല്ലെങ്കിൽ ഈ തീരുമാനം ഈ നയം നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാറ്റങ്ങളാണ് വരുത്തിയിരുന്നത്. ആ മാറ്റങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് അത് പരിഹരിക്കുക, ഇത് പൂർണ്ണമായും നടപ്പിലാക്കാൻ കഴിയുമെന്നുള്ള ഉത്തമ വിശ്വാസത്തിലാണ് ഗവൺമെൻറ് മുന്നോട്ട് നീങ്ങുന്നത്. വ്യക്തമാണ്. ബാർക്കോഴ ആരോപണത്തിൽ മുങ്ങിക്കുളിച്ച സർക്കാരിന് കോടതി വിധി, മദ്യനയത്തോടുള്ള ആ കോടതിയുടെ അംഗീകാരം, അത് തൽക്കാലം ഒരു പിടിവള്ളിയായിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ അത് എങ്ങനെയായിരിക്കും മാറും എന്ന് ഇനിയും നിരീക്ഷിക്കപ്പെടേണ്ടതുണ്ട്. വളരെ നന്ദി ശ്രീ ജോസഫ് ആഴക്കൻ, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ശ്രീ ആന്റണി രാജു, ശ്രീ എസ് വിജയകുമാർ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ബിഗ് സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.